നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം രണ്ട് മണ്ഡലങ്ങളുടെ പേരാണ്, വടകരയും ആലത്തൂരും. വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന പ്രത്യേകത ഒഴിച്ചാൽ അവിടെ വിജയിക്കുന്നത് ആരായിരിക്കും എന്ന ചോദ്യം ആരും ഉന്നയിക്കുന്നില്ല. എന്നാൽ സി പി എമ്മിൻ്റെ കുത്തക മണ്ഡലമായ ആലത്തൂരിൽ ഇക്കുറി അട്ടിമറി നടക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. വടകരയിൽ ആദ്യഘട്ടത്തിൽ വിജയം ഉറപ്പിച്ച സി പി എം, അവരുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി പി ജയരാജൻ്റെ തോൽവി ഇപ്പോൾ ഭയപ്പെടുന്നു. എന്തായിരിക്കും വടകരയിൽ സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ആലത്തൂരിൽ ഓരോ ദിവസവും ചെല്ലും തോറും രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു. സ്ഥാനാർത്ഥിയുടെ ലാളിത്യവും ദാരിദ്ര്യവും എളിമയും മാത്രമല്ല, രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ ഒരു സമീപനമുള്ള സ്ഥാനാർത്ഥി എന്ന പ്രത്യേകതയും രമ്യയെ സഹായിക്കുന്നു. കീഴാളവർഗത്തിൻ്റെ പ്രതിനിധിയായി, സാമൂഹിക പ്രവർത്തകയായി തിളങ്ങി നിന്ന രമ്യ ഹരിദാസ് മത്സരിക്കാനായി ആലത്തൂരെത്തുമ്പോൾ ആരും കരുതിയിരുന്നില്ല ഇത്രയും വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ആ 31-കാരിക്ക് കഴിയുമെന്ന്. മറുനാടൻ അടക്കമുള്ള മാധ്യമങ്ങളുടെ പിന്തുണ, സോഷ്യൽ മീഡിയയിലെ കലവറയില്ലാത്ത പിന്തുണ രമ്യ ഹരിദാസിനെ മറ്റൊരു ലെവലിൽ എത്തിച്ചിരിക്കുകയാണ്. സ്വന്തമായി വീടില്ലാത്ത, വരുമാനമില്ലാത്ത, 50,000 രൂപ പോലും തികച്ച് എല്ലാ ആസ്തികളും കൂടി പരിഗണിച്ചാൽ ഇല്ലാത്ത സാധാരണക്കാരിയായ ഈ പെൺകുട്ടിക്ക് തെരഞ്ഞെടുപ്പ് ചെലവിനുള്ള ഫണ്ട് കൊടുക്കേണ്ട ബാധ്യതയും പൊതുസമൂഹത്തിനുണ്ട്. രമ്യയെ പിന്തുണയ്ക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മറുനാടൻ ഒരു കാമ്പയിൻ ആരംഭിച്ചിരുന്നു. അനേകം പേരാണ് രമ്യയുടെ അക്കൗണ്ട് നമ്പർ ചോദിച്ചത്. എന്നാൽ രമ്യയുടെ വ്യക്തിഗത അക്കൗണ്ട് ഉപയോഗിച്ചാൽ അത് സാങ്കേതിക കുരുക്കിന് കാരണമാകും എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് മാത്രം ലക്ഷ്യമാക്കി ഒരു പുതിയ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. അനേകം പേർ രമ്യയെ സഹായിക്കാൻ മറുനാടൻ ടിവിയോടും മറുനാടൻ മലയാളിയോടും അക്കൗണ്ട് നമ്പർ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ അക്കൗണ്ട് നമ്പർ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുകയാണ്. ഇതിന് മുൻപ് പലരും രമ്യയെ സഹായിക്കാനായി പല അക്കൗണ്ട് നമ്പറുകളും പ്രചാരത്തിലുണ്ടായിരുന്നു. അത് ഔദ്യോഗികമായി പറയാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി രമ്യയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുമതിയോടുകൂടി എടുത്ത അക്കൗണ്ടാണിത്. ഈ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകുക. അക്കൗണ്ട് നമ്പർ ഇതിനോട് എഴുതി കാണിക്കുന്നുണ്ട്, രമ്യ എന്ന് തന്നെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. തൃപ്പല്ലൂരിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് അക്കൗണ്ട് നമ്പർ. 0300503000889 അതായത് 0130053 പിന്നെ 1234505 അടുപ്പിച്ചിടുന്നു, പിന്നെ 8849. IFC കോഡ് SIBL 0000130 സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ്. ഈ അക്കൗണ്ട് നമ്പർ ഈ ദൃശ്യത്തോടൊപ്പം കാണിക്കുന്നുണ്ട്. ഒപ്പം ലിങ്കിൽ ഈ അക്കൗണ്ട് നമ്പർ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എളിയ സംഭാവന രമ്യയ്ക്ക് കൊടുക്കുക. വിദേശ നാണയത്തിൽ കൊടുക്കരുത്, ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ NIR അക്കൗണ്ടിൽ നിന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പണം മറ്റേതെങ്കിലും എക്സ്ചേഞ്ചുകൾ വഴി രൂപയായി മാറ്റുകയോ ചെയ്യുക. നിങ്ങൾ വിദേശ കറൻസിയിൽ വഴി അക്കൗണ്ടിലേക്ക് ഇടരുത്, രൂപയായി നിങ്ങൾക്ക് മാറ്റാം, തടസ്സങ്ങളില്ല. നിങ്ങളുടെ നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളാൽ കഴിയുന്ന സഹായം രമ്യയ്ക്ക് കൊടുക്കുക. പുതിയ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയാണ് രമ്യ. രമ്യ വിജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമല്ല, കേരളീയ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. വ്യത്യസ്തമായ ആശയങ്ങളുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും രമ്യ. കീഴാളവർഗത്തിന്, സ്ത്രീ ജനങ്ങൾക്ക്, യുവജനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് അനുസരിച്ച് നിങ്ങൾക്ക് കഴിയുന്ന സഹായം രമ്യയ്ക്ക് ചെയ്യുക. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 10,000 രൂപ ഞാനും കൊടുത്തിട്ടുണ്ട്. നന്ദി.